സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും പാർട്ടിക്കുള്ളിലെ പടലപ്പിളക്കങ്ങളും കൂട്ടയിടിയും സംഘം ചേരലും എല്ലാം നടക്കാറ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കളത്തിനകത്തെ അല്ലെങ്കിൽ കൂടാരത്തിനുള്ളിലെ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. കൂടാരത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ BJP നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ മുതൽ ചില സ്ഥാനാർത്ഥി മോഹികളടക്കമുള്ളവർ വലിയ തോതിൽ വലിയ ശ്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്ന് വലിയ തോതിലുള്ള വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ മറുപടികളും വാഗ്വാദങ്ങളും ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും ഏത് കാര്യത്തിൽ അഭിപ്രായം പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത രംഗത്തുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതെ വന്നതോടെ അത് മുറുമുറുപ്പ് കൂടുതലായി വന്നു. പിന്നീട് തൻ്റെ എതിരാളികളിൽ പലരും, തൻ്റെ ഗ്രൂപ്പിൽ പെടാത്തവർ പലരും സ്ഥാനാർത്ഥികളായി വന്നപ്പോൾ തന്നെ അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുന്നതിനും അതിനുവേണ്ടി പടയൊരുക്കം നടത്താനുമാണ് പല നേതാക്കന്മാരും ഈ സമയം ഉപയോഗിച്ചത്. ഇതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശക്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ട് സംസ്ഥാന അധ്യക്ഷനായ KSുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ രംഗത്തുമെത്തിയത്. ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു വലിയ തോതിലുള്ള പ്രശ്നം. MD രമേശ് ആകട്ടെ, കണ്ണൂരിൽ വേണ്ടത്ര പരിപാടികൾ നടന്നിട്ടില്ല എന്നും വേണ്ടത്ര ഏകോപനമില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളുമായിട്ട് പലതരത്തിലും അവരുടെ കോണുകളിൽ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പുതിയ വിവാദം എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമിതി യോഗം ചേർന്നിരുന്നു. ഇതിൽ നിന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട 4 പേർ വിട്ടുനിന്നാണ് പുതിയ വിവാദങ്ങൾക്ക് കളമൊരുക്കുന്നത്. അതായത്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടന്ന അവലോകന യോഗത്തിൽ PK കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു. കൃഷ്ണദാസ്, MD രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഇതുപോലെ കാര്യങ്ങൾ ഏകദേശം രൂപമായി കാണും. കാരണം സുരേന്ദ്രനോടുള്ള എതിർപ്പ് ശക്തമായി തന്നെ ഈ പക്ഷം മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണദാസ് പക്ഷത്തിന് പണ്ടേ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വിഭാഗം. പിന്നെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുക എന്ന രീതിയിൽ വന്ന പല പ്രസിഡന്റുമാരെയും താങ്ങേണ്ട ഗതികേടില്ല എന്നും BJPയിലെ പ്രധാനികൾ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ നേതാക്കന്മാർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. അതായത്, V മുരളീധരൻ, KSുരേന്ദ്രൻ പക്ഷക്കാർ വിവിധ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് കൃഷ്ണദാസ് പക്ഷം തുടക്കത്തിലേ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത്, മുരളീധരനെയും KSുരേന്ദ്രൻ്റെയും ആളുകൾ പല സ്ഥാനാർത്ഥികളുടെ മണ്ഡലത്തിൽ നിന്നും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള ആക്ഷേപം ഇവർ മുൻപേ ഉയർത്തിയിരുന്നു. ഇതിനെതിരെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടില്ല. സംസ്ഥാന നേതൃയോഗത്തിന് മുമ്പ് കോർ കമ്മിറ്റി വിളിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യണമെന്ന കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ആവശ്യം തള്ളിയിരുന്നു. ഇതിവരെ വലിയ തോതിൽ പ്രകോപിതരാക്കി. ഇതാണ് ശരിക്കും കൃഷ്ണദാസ് യോഗം ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്. കൃഷ്ണദാസിൻ്റെ പക്ഷം വിട്ടുനിന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റായ KSുരേന്ദ്രൻ പ്രകോപിതനായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്. അദ്ദേഹം ചോദിച്ചാകട്ടെ, ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു, കൃഷ്ണദാസ് പറഞ്ഞു എന്നായിരുന്നു മറുചോദ്യം. ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല, അല്ലെങ്കിൽ ഇതിനൊരു വിശദീകരിച്ച് സംസാരിക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായിട്ടില്ല. വലിയ പ്രകോപനമുണ്ടാക്കിക്കൊണ്ടാണ്, യാതൊരുവിധ പ്രകോപനമില്ലാത്ത സാഹചര്യം ആയിരുന്നിട്ട് പോലും അദ്ദേഹം രംഗത്ത് വന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കറാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവലോകന യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന നേതാക്കളോടുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമാക്കിയെന്നാണ് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ. ജാവദേക്കറും ദല്ലാൾ നന്ദകുമാറും ചേർന്ന് മറ്റു പാർട്ടികളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പുറത്ത് അവകാശപ്പെട്ടതിനെയും ജാവദേക്കർ വലിയ തോതിൽ വിമർശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ 20 സീറ്റിലും വിജയിക്കുമെന്ന KSുരേന്ദ്രൻ്റെ അവകാശവാദം വാർത്താസമ്മേളനത്തിൽ ജാവദേക്കർ തള്ളി. 5 സീറ്റിൽ വിജയിക്കുമെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ജാവദേക്കർ പറഞ്ഞത്. അതായത്, സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഞാൻ നിങ്ങൾ 20 ഇടത്തും ജയിക്കും എന്നുള്ള വളരെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തിന് ചുമതല വഹിക്കുന്ന ജാവദേക്കർ തന്നെ ഇത് പരസ്യമായി തള്ളിയതോടെ സുരേന്ദ്രൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാണ്.